ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാ പേരും പുസ്തകവും പേനയും നോട്ട്ബുക്കും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പിച്ചലേ ക്ലാസ്മേം ഹംനെ ക്യാ പഠാ താ കഹിയേ, പിച്ചലി കക്ഷാമേ ഹംനെ ക്യാ പഠാ താ സഹിയേ. തുക്കാന്ത പങ്ക്തിയ കവിദാസേ ചുൻകർ ഹംനെ ലിഖീം, ഫിർ ക്യാ ഹേ? തുക്കാന്ത പങ്ക്തിയ ജോഡ്കർ കവിത ഹംനെ ബനായി, ഫിർ? ഹാ സഹി ഹേ. സൂഖേപ്പൻ കാ വർണ്ണൻ കർണേ വാല ഏക ചിത്ര ഹംനെ ദേഖാ. പാനി കി കമി ഹേ സൂഖേപ്പൻ കാ കാരൻ. യഹാൻ തക് പിച്ചലേ ക്ലാസ് മേ ഹംനെ പഠാ താ. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കും. എന്നാലും ഒന്നാമത്തെ പ്രവർത്തനം ബാദൽദാനി കവിതയിൽ നിന്നും ഒരേ ധ്വനിയിൽ അവസാനിക്കുന്ന മൂന്ന് ജോഡി വരികൾ എഴുതുക എന്നതായിരുന്നു. കൂട്ടുകാർ എഴുതിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ആ മൂന്ന് ജോഡി വരികൾ ഉദാഹരണമായിട്ട് കാണിക്കാം. ഒന്നാമത്തെ ജോഡി ബാദൽദാനി ബാദൽദാനി ഖൂബ് ജമാജം ബർസോ പാനി. രണ്ടാമത്തെ ജോഡി പ്യാസി ചിടിയ പ്യാസി ഗയ്യ ഖാലി ഹേ സബ് താൽ തലയ്യ. മൂന്നാമത്തെ ജോഡി സാഗർ സേ ഭർ ഭർ ജൽ ലാത്തേ ഗാവ് ഗാവ് മേം രസ് ബർസാത്തേ. ഇങ്ങനെയുള്ള മൂന്ന് ജോഡി വരികൾ എഴുതിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പദസൂര്യൻ്റെ സഹായത്തോടെ കൂട്ടുകാർ വരികൾ ചേർത്ത് കവിത എഴുതണമായിരുന്നു. നിങ്ങളുടെ കവിത ഇത്തരത്തിലുള്ളതാണോ എന്ന് നോക്കിക്കൊള്ളൂ. ബാരിഷ് കാ മൗസം ഹേ ആയ ഹം ബച്ചോങ്കേ മൻ കോ ഭായ ആസ്മാനമേ ബാദൽ ആയ ഡണ്ടി ഡണ്ടി ബൂന്ദേം ലായ പേട് പേട് പർ പത്തേ ആയേ ധർത്തി പർ ഹരിയാലി ലായേ മോർനെ ആക്കർ നാച്ച് ദിഖായ കോയൽ നെ തോ ഗീത് സുനായ ബന്ദർ മേണ്ടക് കൂദനേ ലഗേ ലട്ക ലട്കി നാച്ചനേ ലഗേ. കവിത എഴുതിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. അടുത്ത പ്രവർത്തനം വാക്യോങ്കോ ക്രംസേ ലിഖേം. കൂട്ടുകാരെഴുതിയ വാക്യങ്ങളുടെ ക്രമം ഇപ്രകാരമാണോന്ന് നോക്കൂ. ആകാശ് മേം സുഹാനി ഘട്ട ഉടുത്തി ഹേ ബിജ്ലി ചമക്തി ഹേ ഖൂബ് ജമാജം പാനി ബരസ്താ ഹേ താലാബ് സബ് ഭർ ജാത്തേ ഹൈ ധർത്തി ഹരിയാലി സേ ഭർ ജാത്തി ഹേ സബ് ജീവജന്തു ഖുഷ് ഹോത്തേ ഹൈ ഖേത്തോ മേം ധാൻ കി ഫസൽ മഹക്തി ഹേ കിസാൻ ഖുഷ് ഹോത്തേ ഹൈ. ആജ് സൂഖേപ്പൻ കാ വർണ്ണൻ കർണേ വാലി ചിത്രകഥ
ഹം പഠേ ഠീക്ക് കൂട്ടുകാരെ, നിങ്ങൾക്ക് ചിത്രകഥ ഇഷ്ടമല്ലേ? മലയാളത്തിലെ ധാരാളം ചിത്രകഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ചിലർ ഇംഗ്ലീഷിലും വായിച്ചിട്ടുണ്ടാവും, ഹിന്ദിയിലും അതുപോലുള്ള ചിത്രകഥയുണ്ട്, രസകരമായ ചിത്രകഥയാണ് കേട്ടോ. എങ്കിൽ ജലക്ഷാമത്തിൻ്റെ ബുദ്ധിമുട്ട് വർണ്ണിക്കുന്ന ഒരു ചിത്രകഥ നമുക്ക് പഠിച്ചാലോ? ഹം ഏക് ചിത്രകഥ പഠേം ദേഖിയേ. യേ ഹേ ഹമാരി കിതാബ് കി ചിത്രകഥ കാ പഹല ചിത്ര ദേഖിയേ. പഹല ചിത്ര ദേഖിയേ. ദേഖാ കൂട്ടുകാരെല്ലാവരും ഈ ചിത്രം കണ്ടോ? നിങ്ങളുടെ കൈവശം പുസ്തകമുണ്ട്, പുസ്തകത്തിൽ വേണം നോക്കാൻ. കണ്ടു, ശരി. എങ്കിൽ എൻ്റെ ചില ചോദ്യങ്ങൾ. തോ ബതായിയേ, ചിത്രകഥ കാ നാം ക്യാ ഹേ? ഹാ ബാരിശ് കൈസേ മിലി. ചിത്രകഥ കാ നാം ക്യാ ഹേ? ബാരിശ് കൈസേ മിലി. മഴ എങ്ങനെ കിട്ടി? അച്ഛ ബതായിയേ, ഇസ്കേ പാത്ര കോൻ കോൻ ഹേ? ഇസ്മേം കോൻ കോൻ ഹേ ബതായിയേ? ചിത്രമേം കോൻ കോൻ ഹേ? ഹാ സഹി ഹേ, ഏക് ബഗുല ഹേ. ബഗുല ബഗുല കുക്ക്. ഔർ കോൻ ഹേ? ബന്ദർ. ബന്ദർ മാലൂം ഹോഗാ, ബഗുല ഔർ ബന്ദർ. ബഗുലേനെ ക്യാ കഹാ ദേഖിയേ. ബഗുലേനെ ക്യാ കഹാ? ഭയ്യാ ബഹുത് പ്യാസ് ലഗി ഹേ, ക്യാ കരേം? ബഗുലേനെ ക്യാ കഹാ? ഭയ്യാ ബഹുത് പ്യാസ് ലഗി ഹേ, ക്യാ കരേം? ബഗുലേനെ കഹാ, പ്യാസ് ലഗി ഹേ, ദാഹിക്കുന്നു. ക്യാ കരേം, എന്തു ചെയ്യാം? ബഗുലേനെ കഹാ, ഭയ്യാ ബഹുത് പ്യാസ് ലഗി ഹേ, ക്യാ കരേം? തബ് ബന്ദർ ക്യാ ബോല കഹിയേ? പാനി കഹീ നഹി ഹേ. ചലോ ബാരിസ് കോ ഢൂണ്ടേം. പാനി കഹീ നഹി ഹേ. കഹീ നഹി, ഒരിടത്തുമില്ല. ബാരിസ് കോ ഢൂണ്ടേം. ഢൂണ്ടേം, അന്വേഷിക്കാം. ചലോ ബാരിസ് കോ ഢൂണ്ടേം. പാനി കഹീ നഹി ഹേ, ചലോ ബാരിസ് കോ ഢൂണ്ടേം. ബന്ദർ ക്യാ ബോല ബച്ചോ ബതായിയേ? ഹാ പാനി കഹീ നഹി ഹേ, ചലോ ബാരിസ് കോ ഢൂണ്ടേം. ഠീക്ക് ഹേ, അബ് ബതായിയേ ബച്ചോ, കിസ്കോ ബഹുത് പ്യാസ് ലഗി ഹേ? കിസ്കോ ബഹുത് പ്യാസ് ലഗി ഹേ? ഠീക്ക് ഹേ, ബഗുലേ കോ. സഹി ഹേ, ബഗുലേ കോ ബഹുത് പ്യാസ് ലഗി ഹേ. ബന്ദർ ക്യോ ദുഃഖി ഹുവ ബതായിയേ? ബന്ദർ ക്യോ ദുഃഖി ഹുവ? ഹാ സഹി ഹേ, പാനി കഹീ ഭീ നഹി ഹേ, ഇസ്ലിയേ ബന്ദർ ദുഃഖി ഹേ. ബോലിയേ ബച്ചോ, സഹി ഹേ, ബന്ദർ നേ ക്യാ കഹാ? പാനി കഹീ നഹി ഹേ, ഇസ്ലിയേ ബന്ദർ ബഹുത് ദുഃഖി ഹേ. തോ ബാരിസ് കോ ഢൂണ്ടനേ കോൻ കോൻ നിക്കലേ? ബാരിസ് കോ ഢൂണ്ടനേ കോൻ കോൻ നിക്കലേ? കോൻ കോൻ ചലേ ബാരിസ് കോ ഢൂണ്ടനേ കെ ലിയേ? ഠീക്ക് ഹേ, ബഗുല ഔർ ബന്ദർ. കോൻ കോൻ നിക്കലേ? ആരൊക്കെയാ പുറപ്പെട്ടത് ബതായിയേ? ബഗുല ഔർ ബന്ദർ.
तो अगला चित्र हम देखें, वे कहां गए होंगे ये जानने के लिए अगला चित्र देखें, അവർ രണ്ടുപേരും എവിടെ പോയി എന്ന് അറിയാനായിട്ട് നമുക്ക് അടുത്ത ചിത്രം ഒന്ന് നോക്കിയാലോ. देखा तो उसे पढ़िए, पढ़ा तो मैं पढ़ता हूं, सुनिए. वे बिल्ली से मिले, म्याऊ जी बारिश कहां मिलेगी, बारिश मिलेगी बादल के पास. देखिए मैं फिर पढ़ता हूं, म्याऊ जी बारिश कहां मिलेगी, म्याऊ जी, म्याऊ आवाज है, शब्दवर्ण किसकी आवाज है, म्याऊ बिल्ली की आवाज है, इसलिए बिल्ली को म्याऊ जी कहते हैं. म्याऊ जी बारिश कहां मिलेगी, बारिश मिलेगी बादल के पास, बारिश मिलेगी बादल के पास. बच्चों बताइए कौन कौन बिल्ली से मिले, कौन कौन बिल्ली से मिले बताइए. बगुला और बंदर, बगुला और बंदर. अच्छा बगुला और बंदर पहले किससे मिले, बगुला और बंदर पहले किससे मिले. हां सही है, बिल्ली से मिले. किससे मिले, बिल्ली से मिले. कौन कौन बिल्ली से मिले, हां बगुला और बंदर. बगुला और बंदर पहले किससे मिले, सही है बिल्ली से मिले. तब बिल्ली ने क्या जवाब दिया, जवाब दिया मरुबड़ी परंतु बिल्ली ने क्या जवाब दिया बोलिए. हां बारिश मिलेगी बादल के पास, बारिश कहां मिलेगी, बादल के पास. तो फिर वे किससे मिले, हम देखें अगला चित्र. देखा है तो उसमें क्या लिखा है उसे पढ़िए, तो पढ़िए. पढ़ा मैं पढ़ता हूं, चलते चलते वे बकरी के पास पहुंचे, चलते चलते वे बकरी के पास पहुंचे. बकरी आड़. बहन जी कहीं बादल को देखा है, हां वो तो बूठे बाबूल में फंसा है. बहन जी कहीं बादल को देखा है, हां वो तो बूठे बबूल में फंसा है. बूठा वृथन आया, बबूल, बबूल का चित्र यहां है. बबूल का चित्र और औषध मरवाणु फंसा है, कुड़ुंगी किड़कनु. वो तो बूठे बबूल में फंसा है. देखिए एक बार फिर मैं पढ़ता हूं, चलते चलते वे बकरी के पास पहुंचे, पहुंचे एतिचर, चलते चलते वे बकरी के पास पहुंचे. बहन जी कहीं बादल को देखा है, हां वो तो बूठे बबूल में फंसा है. बच्चों चलते चलते कौन कौन बकरी के पास पहुंचे बताइए, आपने देखा है चित्र में, चलते चलते बकरी के पास कौन कौन पहुंचे. ठीक है कौन कौन बताइए, बगुला,
बंदर और बिल्ली। चलते चलते कौन कौन बकरी के पास पहुंचे? बगुला, बंदर और बिल्ली। अच्छा मुझे बताइए बकरी का जवाब क्या था, बकरी ने क्या कहा, बकरी ने क्या कहा बताइए। हां वो तो बूठे बबूल में फंसा है, बादल को ढूंढते आगे वे कहां गए। आपको मालूम है बच्चों? तो हम देखें अगला चित्र, अगला चित्र देखें। देखिए चित्र, एक सुंदर चित्र है ना, देखिए। देखा तो पढ़िए, पढ़ा है तो मैं पढ़ता हूं, सुनिए। आगे उन्होंने बैल को देखा, दादाजी बूढ़ा बबूल कहां रहता है? उधर बारी के पास। एक बार फिर मैं पढ़ता हूं, दादाजी बूढ़ा बबूल कहां रहता है? उधर बारी के पास। बारी क्या है? फल वृक्ष तोटप, फल वृक्ष तोटप। आगे उन्होंने बैल को देखा, आगे उन्होंने बैल को देखा। दादाजी बूठा बबूल कहां रहता है? दादाजी, आपको मालूम होगा मुत्तच्छन, दादाजी। दादाजी बूठा बबूल कहां रहता है? उधर बारी के पास। तो बच्चों बैल को देखने कौन कौन गए बताइए। सही है, बगुला, बंदर, बिल्ली और बकरी। कौन कौन गए? हां बताइए, बगुला, बंदर, बिल्ली और बकरी। बैल से उन्होंने क्या पूछा? കാളയോടവർ എന്തായിരിക്കും ചോദിച്ചത്? ദാദാജി ബൂഠാ ബബൂൽ കഹാ രഹതാ ഹൈ, ബൂഠാ ബബൂൽ കഹാ രഹതാ ഹൈ। ബൈൽ ക്യാ ബോല, ബൈൽ നേ ക്യാ കഹാ? ഉധർ ബാരി കേ പാസ്। വേ ഫിർ കിസ്കേ പാസ് പഹുഞ്ചേ? ദേഖേ ദേഖിയേ അഗലാ ചിത്ര, चित्र देखा तो पढ़िए, पढ़ा मैं पढ़ता हूं, सुनिए। अंत में वे बूढ़े बबूल के पास पहुंचे। क्या लिखा है? अंत में वे बूढ़े बबूल के पास पहुंचे। बाप रे, बेचारा कांडों में फंसा हुआ है, चलो बचाएं। मैं एक बार फिर पढ़ता हूं, अंत में वे बूठे बबूल के पास पहुंचे। बाप रे, बेचारा कांडों में फंसा हुआ है, चलो बचाएं। वे सब अर्थात बगुला, बंदर, हां फिर सही है बिल्ली, बकरी और बैल किसके पास पहुंचे बोलिए। अंत में बगुला, बंदर, बिल्ली, बकरी और बैल किसके पास पहुंचे? ठीक है, बबूल के पास पहुंचे। वहां उन्होंने क्या देखा? मुल्लुगळिल कुडुंगिकिडक्कुन्न मेघत्ते कंडु। वहां उन्होंने क्या देखा? मुल्लुगळिल कुडुंगिकिडक्कुन्न मेघत्ते कंडु। हां
कांटों में फंसे बादल को देखा। किसको देखा बच्चों? कांटों में फंसे बादल को देखा। तो बच्चों बोलिए, बादल कहां फंसा हुआ है बताइए? हां, कांटों में फंसा हुआ है। तब बंदर क्या बोला? ये देखकर बंदर क्या बोला? बाप रे, बेचारा कांटों में फंसा हुआ है, बाप रे बेचारा कांटों में फंसा हुआ है, अयो कष्टम, मुल्लुगळिल कुडुंगि किडक्कुन्नु। तो बाप रे बेचारा कांडों में फंसा हुआ है, ऐसा कौन बोला बताइए? हां सही है, ऐसा बंदर बोला। तो यह सुनकर बाकी जानवरों ने क्या कहा? चलो बचाएं, वरु नमुक रक्षिक्याम, चलो बचाएं, बचाएं रक्षिक्याम। बाकी जानवर क्या बोले? चलो बचाएं। बच्चों बताइए, बाकी जानवरों ने क्या कहा? चलो बचाएं, वरु नमुक रक्षिक्याम। अच्छा बच्चों, आज हमने बारिश कैसे मिली चित्र कथा के रूप में कुछ कथांश हमने पढ़ा। इन नम्म मे एने किटी बारिश कैसे मिली कथ चल भाग नाम पढ़ु एमुक आद्य मुदल नमुक नोक। കൊക്കും കുരങ്ങനും വളരെ വിഷമത്തിലായിരുന്നു. കൊക്കിന് വല്ലാതെ ദാഹിച്ചു. കൊക്ക് ചോദിച്ചു, വല്ലാതെ ദാഹിക്കുന്നു, എന്തു ചെയ്യാം? കുരങ്ങനും വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. കുരങ്ങൻ പറഞ്ഞു, ഒരിടത്തും ജലമില്ല, നമുക്ക് മഴയെ അന്വേഷിക്കാം. അവർ രണ്ടുപേരും മഴ അന്വേഷിച്ച് പിന്നീട് എത്തിച്ചേർന്നത് പൂച്ചയുടെ അടുത്താണ്. പൂച്ചയോട് ചോദിച്ചു, മഴയെ എവിടെയെങ്കിലും കണ്ടോ? മഴ മേഘത്തിൻ്റെ അടുത്താണുള്ളത് എന്ന് പൂച്ച മറുപടി കൊടുത്തു. ഇവർ മൂവരും മേഘത്തെ അന്വേഷിച്ച് പുറപ്പെട്ടു. നടന്നു നടന്ന് അവർ ഒരു ആടിൻ്റെ അടുക്കലെത്തി. ആടിനോട് മേഘം എവിടെയുണ്ട് എന്ന് അന്വേഷിച്ചു. ആട് പറഞ്ഞു, മേഘം വൃദ്ധനായ ബബൂൽ മരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെല്ലാവരും ചേർന്ന് ബബൂൽ മരത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി കാളയുടെ അടുത്തേക്ക് എത്തി. കാളയോട് ചോദിച്ചു, വൃദ്ധനായ ബബൂൽ മരം എവിടെയാണുള്ളത്? അത് ഒരു ചെറിയ ഫലവൃക്ഷത്തോട്ടത്തിലാണുള്ളത് എന്ന് കാള മറുപടി കൊടുത്തു. തുടർന്ന് അവരെല്ലാം ഫലവൃക്ഷത്തോട്ടത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവർ കണ്ട കാഴ്ച, വൃദ്ധനായ ബബൂൽ മരത്തിൻ്റെ മുള്ളുകളിൽ കുടുങ്ങിക്കിടക്കുന്ന മേഘത്തെയാണ്. കുരങ്ങൻ ഇത് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു, അയ്യോ കഷ്ടം, മേഘം അതാ മുള്ളുകളിൽ കുടുങ്ങിക്കിടക്കുന്നു. മറ്റുള്ള മൃഗങ്ങളെല്ലാം പറഞ്ഞു, വരൂ നമുക്ക് മേഘത്തെ രക്ഷിക്കാം. കൂട്ടുകാരെ, തുടർന്ന് എന്താണ് സംഭവിച്ചതെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കൂട്ടുകാരെ, നമുക്ക് കോൻ ബോല എന്ന ഈ വർക്ക്ഷീറ്റ് പരിചയപ്പെട്ടാലോ? ചിത്രകഥ നോക്കി ഈ പറയുന്നത് ആര് പറഞ്ഞു എന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതി നോക്കൂ. ഭയ്യ ബോഹുത് പ്യാസ് ലഗി ഹേ, ഇത് പറഞ്ഞത് ആരാണ്? ബഗുല യാ ബന്ദർ. രണ്ടാമത് നോക്കൂ,
ചലോ ബാരിസ് കോ ഢൂണ്ടേം. ബഗുല ആണോ ബന്ദറാണോ? മൂന്നാമത്തെ നോക്കൂ. പാനി കഹീ നഹി. ബഗുല ബന്ദർ, ഇവയിൽ ഏതാണ് ശരി ഉത്തരമെന്ന് കൂട്ടുകാർ തിരഞ്ഞെടുത്ത് എഴുതുക. ബാരിസ് മിലേഗി ബാദൽ കെ പാസ്, ഇത് പറഞ്ഞത് ബഗുല യാ ബില്ലി. അടുത്തു നോക്കാം. ബാദൽ ബൂട്ടെ ബാബൂൽ മേ ഫസാ ഹേ, ഇത് പറഞ്ഞത് ബില്ലി യാ ബക്കരി. അടുത്ത സംഭാഷണം നോക്കാം. ബബൂൽ ഉധർ ബാദി കെ പാസേം, ഇത് പറഞ്ഞത് ബക്കരി യാ ബൈൽ. അടുത്തു നോക്കൂ. ബാപ് രേ ബേച്ചാര കാണ്ടോ മേ ഫസാ ഹുവാ ഹേ, ബക്കരി യാ ബന്ദർ. ചലോ ബച്ചായേം, ഇത് പറഞ്ഞത് ഉത്തരം ബന്ദർ യാ ബാക്കി ജാൻവർ. കൂട്ടുകാർ ശരി ഉത്തരം എഴുതി അധ്യാപികയെ തീർച്ചയായും കാണിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അച്ഛ ആജ് കി കക്ഷ യഹി സമാപ്ത ഹോത്തി ഹേ, ഫിർ മിലേംഗേ, ധന്യവാദ്.